പ്രിയമുള്ളവരെ, മലയാളിക്ക് യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്, ശ്രീകുമാരൻ തമ്പി സാർ. കാവ്യകൈരളിയുടെ ഭാഷയെയും കാൽപ്പനിക കൈരളിയുടെ ഭാവുകത്വത്തെയും എനിക്ക് തോന്നുന്നു ഇത്രമേലെ മുഗ്ധമാക്കിയ, സാന്ദ്രമാക്കിയ അധികം പേര് നമുക്കുണ്ടാവില്ല. കൈവച്ച എല്ലാ മേഖലയിലും തൻ്റെ പ്രതിഭ തെളിയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു സംഭാഷണത്തിലേക്ക് കൂടുതൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ട ആവശ്യം പോലുമില്ല, സംഭാഷണത്തിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. സാർ, നിരവധി ഗാനങ്ങൾ എഴുതിയ ഒരു സാമാന്യനായ ഒരു ഗാനരചയിതാവ്, സിനിമാ സംവിധായകൻ, സംഗീത സംവിധായകൻ, നോവലിസ്റ്റ്, അങ്ങനെ എല്ലാ സമസ്ത മേഖലയിലും വ്യാപരിക്കുമ്പോഴും ഒരു കവി എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നിമിഷത്തിൽ. എനിക്ക് തോന്നുന്നു അത് അങ്ങ് മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ തന്നെ, കുട്ടിക്കാലത്തിൽ ടീനേജിൻ്റെ, അതായത് കൗമാരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അല്ലെൻ്റെ തൊട്ട് മുമ്പ് തന്നെ കവിത എഴുതുമായിരുന്നു എന്ന് അദ്ദേഹം ഒരിക്കൽ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പാട്ടുകളിലേക്ക് വരും മുമ്പ് ഒരു കവി, അടിസ്ഥാനപരമായി കവി ആണ് ശ്രീകുമാരൻ തമ്പി സാർ. ആ ഒരു നീരുറവ, കവിതയുടെ നീരുറവ വരാനുള്ള സാഹചര്യവും ആ സന്ദർഭവും ഒന്ന് വെച്ച് തുടങ്ങാം എന്ന് തോന്നുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഹൃദയാലിംഗനം. ഞാൻ 11-ാമത്തെ വയസ്സ് മുതൽ കവിത എഴുതി തുടങ്ങി. ആദ്യം എഴുതിയ കവിതയുടെ പേര് കുന്നും കുഴിയും എന്നാണ്. ഈ 11-ാമത്തെ വയസ്സിൽ തന്നെ ഒരു ചിന്താപരമായ വീക്ഷണം എനിക്കെങ്ങനെ ഉണ്ടായെന്നുള്ളത് ഇപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഒരാഴ്ചക്കിടയിലാണ് ഞാൻ ആദ്യത്തെ ചെറുകഥ എഴുതുന്നത്, തോമാച്ച നീ എന്നെ മറക്കുന്നു. ഈ രണ്ടും എഴുതിയ 11-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ കവിതയും കഥയും ഒരുപോലെ കൊണ്ടുപോയ ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ഗദ്യം എഴുതുന്നുണ്ട്. ഇപ്പോൾ മാതൃഭൂമി ആഴ്ചവകുപ്പിൽ എൻ്റെ ആത്മകഥ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പലരും വായിക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യം തുടക്കത്തിൽ എൻ്റെ, നിങ്ങൾ അധികം പേരും എൻ്റെ ഗാനങ്ങളാണ് കേട്ടിട്ടുള്ളത്, എൻ്റെ കവിതകളിൽ നിങ്ങൾ പലരും പഠിച്ചിട്ടില്ല, എന്നിട്ട് നമ്മളെ പ്രശസ്ത നിരൂപന്മാർ പോലും പഠിച്ചിട്ടില്ല. അവർ പാട്ടെഴുത്തുകാരൻ എന്ന നിലയിൽ ശ്രീകുമാരനെ ഇപ്പോൾ കാണുകയും പാട്ടുകൾ കേൾക്കുകയും ചെയ്യുന്നത്. പക്ഷേ എൻ്റെ പാട്ടുകൾ പോലെ തന്നെ പഠന വിഷയമാക്കേണ്ടതാണ് എൻ്റെ കവിതകളും എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എൻ്റെ ഈ പ്രായത്തിലാണ്, ഈ വാർദ്ധക്യത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു കവിത ഒരു പുസ്തകത്തിൽ, ഒരു ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. ഈ പ്രാവശ്യം കേരള യൂണിവേഴ്സിറ്റിയുടെ BA BSc മലയാളം ടെക്സ്റ്റിൽ എൻ്റെ കവിതയുണ്ട്. ഇപ്പോൾ BA BSc-ക്കാർക്ക്, കേരള യൂണിവേഴ്സിറ്റിയുടെ BA BSc-ക്കാർക്ക് സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൽ എൻ്റെ കവിത പഠിക്കാറുണ്ട്, അമ്മയ്ക്കൊരു താരാട്ട് എന്ന കവിത. ആ കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ ഇത് ആരംഭിക്കാൻ വിചാരിക്കുകയാണ്. അമ്മയ്ക്കൊരു താരാട്ട് എന്ന കവിത ഇന്ത്യയിലെ 21 ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തിയതാണ്. എൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം എന്താണെന്ന് പറഞ്ഞാൽ ഈ കവിത കന്നഡ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ ചന്ദ്രശേഖർ കമ്പാറാണ്. അപ്പോൾ ഈ കവിത എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ടുകളെല്ലാം നിങ്ങൾക്കറിയാം, എല്ലാവർക്കും ഇവിടെ കൂടിയിട്ട് എൻ്റെ പാട്ടുകൾ കേൾക്കാതിരിക്കാൻ സാധ്യമല്ല, അത്രമാത്രം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം എൻ്റെ ഒരു പാട്ടെങ്കിലും നിങ്ങൾ കേട്ടിരിക്കും, എന്നാൽ എൻ്റെ കവിതകൾ നിങ്ങൾ അധികം പരിചയപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കവിതയെ തുടങ്ങുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും നമ്മൾ പാട്ടുകളിലേക്ക് വരും, പാട്ടുകളിലേക്ക് സംസാരിക്കും. ഏറ്റവും ഒടുവിൽ ഏതാനും നിമിഷങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്യും. അമ്മയ്ക്കൊരു താരാട്ട് എൻ്റെ അമ്മ മരിച്ചപ്പോൾ എഴുതിയ കവിതയാണ്. അതെ, പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങൾ എനിക്ക് എടുത്തു പറയാനുണ്ട് നിങ്ങളോട്. നിങ്ങൾ ചിന്തിപ്പിക്കേണ്ട ഇതുവരെ ഒരു കവിതയിലും വന്നിട്ടില്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അമ്മ നമ്മളെ താരാട്ടി ഉറക്കുന്നു.
പക്ഷേ മകൻ അമ്മയെ താരാട്ടുന്നു, പിന്നീട് അമ്മ ഒരിക്കലും ഉണരുന്നില്ല, നിത്യനിദ്രയിലേക്ക് പോകുന്നു. അത് അമ്മയുടെ മരണമാണ്. അമ്മയ്ക്കൊരു താരാട്ട് എന്ന ഇത് ഇംഗ്ലീഷിൽ ലല്ല ബിഫോർ മദർ എന്ന പേര് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊന്ന്, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം അമ്മയുടെ മുമ്പിൽ. കാരണം അമ്മ മകൾക്ക് ജന്മം നൽകുന്നു, മകൾ വീണ്ടും ഒരു കുട്ടിക്ക് ജന്മം നൽകി അമ്മയോടുള്ള കടം വീട്ടുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് മകളോട് ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച് വളർത്തിയില്ലേ എന്ന് ചോദിച്ചാൽ, അമ്മ എന്നെ പ്രസവിച്ച് വളർത്തിയെങ്കിൽ എൻ്റെ മകളെ ഞാൻ പ്രസവിച്ച് വളർത്തി, എൻ്റെ മകനെ ഞാൻ പ്രസവിച്ച് വളർത്തി എന്ന് തിരിച്ചു പറയാൻ പറ്റും. പക്ഷെ പുരുഷൻ ഒരിക്കലും അത് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് പുരുഷൻ എന്നും അമ്മയ്ക്ക് കടക്കാരനാണ്, അവനൊരിക്കലും അമ്മയോടെ കടം വീട്ടാൻ സാധ്യമല്ല. അവൻ മരണം വരെയും അമ്മയ്ക്ക് കടക്കാരനാണ്. ഇതാണ് ഈ കവിതയുടെ സെൻട്രൽ തീം. ഇത് എൻ്റെ അമ്മയ്ക്കൊരു താരാട്ടം തന്നെ പേരുള്ള കവിതാ സമാഹാരത്തിലെ ആദ്യത്തെ കവിതയാണ്. അത് 61 കവിതകളുണ്ട്. അതിന് അവതാരിക മഹാവി അക്കിത്തം ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കാരണം ഈ പുരുഷന്മാർക്ക് അമ്മയോടുള്ള കടം വീട്ടാൻ സാധ്യമല്ല എന്ന ആശയം ആദ്യമായി പറയുന്ന തമ്പിയാണ് എന്ന് മഹാവി അക്കിത്തം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ശരിക്കും പറഞ്ഞാൽ ജഗദ്ഗുരു ആദിശങ്കറിൻ്റെ കവിതയുമായിട്ട് എൻ്റെ കവിത താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്വമാണ്, എൻ്റെ മഹത്വമല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ആ കവിത. ഏതാനും ഓർമ്മയുണ്ടെങ്കിൽ മുഴുവൻ ചൊല്ലാം, അല്ലെങ്കിൽ ഏതാനും ഭാഗം ചൊല്ലാം. ദയവായി നിശബ്ദരായി കേട്ടിരിക്കുക. അമ്മയ്ക്കൊരു താരാട്ട്. എന്നെയുറക്കുവാൻ പണ്ടു നീ പാടിയ കണ്ണുനീർപ്പാട്ടും കടമെടുക്കുന്നു ഞാൻ. എന്നെ ഉറക്കുവാൻ നീ പണ്ടു പാടിയ കണ്ണുനീർപ്പാട്ടും കടമെടുക്കുന്നു ഞാൻ. ഇന്നു ഞാൻ താരാട്ടുപാടാം, ഇന്നു ഞാൻ താരാട്ടുപാടാം. ഉറങ്ങുക എന്നമ്മേ, ഇനി അല്ലലില്ല നീ മുക്തയായി. ജന്മം കടം, രക്തദുഃഖം കടം, നാവിൽ നിൻ വിരൽ തേച്ച പൊൻതേൻ കണത്തിൽ പൂത്ത സംഗീതവും അമ്മ എന്ന സംഗീതവും അമ്മ എന്ന വാക്കിൽ നിന്നു മിന്നിത്തെളിഞ്ഞൊരൻ വാക്മയവും കടം. ഞാൻ ആദ്യമായി പഠിച്ച വാക്ക് അമ്മ എന്ന വാക്കാണ്. പൊന്നും തേനും താരിച്ച് എൻ്റെ നാക്കിൽ തേച്ചതെന്ന അമ്മയാണ്. അതിലാണ് മലയാളം എന്ന ഭാഷ ഉണർന്നത്. കിട്ടാക്കടത്തിൻ കണക്കു സൂക്ഷിക്കാതെ സൽക്കരിച്ചെന്നെ നീ അന്ത്യദിനം വരെ. ഒന്നും പകരം തരാൻ കഴിഞ്ഞില്ല, ഒന്നും പകരം തരാൻ കഴിഞ്ഞില്ല. നിൻ പൊന്മകൻ പാടി നടന്നു സഞ്ചാരിയായി. എത്ര എടുത്താലും ഒട്ടും കുറയാത്ത സ്വത്തൊന്നു മാത്രം, എത്ര എടുത്താലും ഒട്ടും കുറയാത്ത സ്വത്തൊന്നു മാത്രം, അതമ്മയാണൊഴിയിൽ പേറ്റുനോവാൽ കടം വീട്ടുന്നു പുത്രിമാർ. പേറ്റുനോവാൽ കടം വീട്ടുന്നു പുത്രിമാർ, ഓർത്താൽ അധമർണർ ആൺമക്കളെന്നുമേ. അധമർണർ കടക്കാർ. മിണ്ടാതെ എങ്ങനെ നീ കിടക്കുന്നു, നിൻ മുൻസുണ്ടിയങ്ങ് ചടുലമാവാംഗിക ഭാവങ്ങളെന്ന് തിരയടിക്കും കടൽ ഈ വിധം നിശബ്ദമാവതെന്തത്ഭുതം. ഒന്നും മിണ്ടാതെ കിടക്കണം എൻ്റെ അമ്മ, മരിച്ചു കഴിഞ്ഞു. ആ ശരീരത്തിൽ നിന്ന് ശിവം പോയപ്പോൾ അത് ശവമായി മാറി. മിണ്ടാതെ എങ്ങനെ നീ കിടക്കുന്നു, നിൻ മുൻസുണ്ടിയങ്ങ് ചടുലമാവാംഗിക ഭാവങ്ങളെങ്ങ് തിരയടിക്കും കടൽ ഈ വിധം നിശബ്ദമാവതെന്തത്ഭുതം. ജീവിതം യുദ്ധമാണെന്നോറി
എൻ്റെ ആത്മകഥ വായിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാം, എൻ്റെ അമ്മ ഭവാനിക്കുട്ടി തങ്കച്ചി ജീവിതത്തെ ആക്രമിക്കുകയായിരുന്നു. ഇത് യുദ്ധമാണെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്ത ആളാണ്, തോറ്റുവിടുത്ത ആളല്ല. ജീവിതം യുദ്ധമാണെന്നോതി തോറ്റുപോകാതെ നീ അംഗം തുടർന്നിത് അന്ത്യം വരെ മൗനമായി വന്നു മരണം, മൗനമായി വന്നു മരണം. ഈ തോൽവിയും ധന്യം, അഭിമാനം എന്നുമേ നിന്ദനം. എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മുൻകോപവും കോപത്തിനുള്ളിലെ നന്മയും ദാരിദ്ര്യ ദുഃഖത്തിനുള്ളിലും വെട്ടിത്തിളങ്ങിയ ദാനമാം ധർമ്മഭാവത്തിൻ്റെ സ്വർഗപ്രകാശവും. എല്ലാം കഴിഞ്ഞു, മുൻകോപവും കോപത്തിനുള്ളിലെ നന്മയും ദാരിദ്ര്യ ദുഃഖത്തിനുള്ളിലും വെട്ടിത്തിളങ്ങിയ ദാനമാം ധർമ്മഭാവത്തിൻ്റെ സ്വർഗപ്രകാശവും. ഇല്ല നീ കണ്ണു തുറക്കില്ല, മക്കൾ തൻ കൊള്ളിവാക്കിൽ മനം വേവില്ലിനി. ഇല്ല നീ കണ്ണു തുറക്കില്ല, മക്കൾ തൻ കൊള്ളിവാക്കിൽ മനം വേവില്ലിനി. അർത്ഥമത്രമേൽ പൂക്കും ശകാരവാക്കിൻ അഗ്നിശുദ്ധി ആ നാവിൽ തുളുമ്പുകയില്ലിനി. സത്യമാം നിദ്രയിൽ നീ ലയിച്ചു, സത്യമാം നിദ്രയിൽ നീ ലയിച്ചു. ദുഃഖവർഷ കൊടുങ്കാറ്റിൽ നിന്നു നിൻ പ്രാണനും സ്വത്വം തിരഞ്ഞു തിരഞ്ഞു തളർന്നിത നിത്യതയായലിഞ്ഞോങ്കാരബിന്ദുവിൽ. ഓമിൽ എന്തും തുടങ്ങുന്നു, ഈ പ്രപഞ്ചം തുടങ്ങിയത് ഓങ്കാരത്തിലാണെന്നാണ് നാം വിശ്വസിക്കുന്നത്. പ്രണവത്തിൽ അവസാനം നമ്മൾ പ്രണവത്തിൽ തന്നെ ലയിച്ചു ചേരും. നിന്റെ വാത്സല്യ ജലത്തിൽ കുളിച്ച്, നിന്റെ വാത്സല്യ ജലത്തിൽ കുളിച്ച് ഇനി എൻ്റെ പാപത്തിൻ കുടമുടയ്ക്കട്ടെ ഞാൻ. അഗ്നി കൊളുത്തട്ടെ എൻ ഗൃഹത്തിനു ഞാൻ. ഞാൻ 9 മാസം 9 ദിവസം താമസിച്ച ഗൃഹമാണ് എൻ്റെ അമ്മയുടെ ഗർഭപാത്രം. ആ അമ്മ എൻ്റെ വീടാണ്, അത് ഞാൻ തീ കൊളുത്തുകയാണ്. അഗ്നി കൊളുത്തട്ടെ എൻ ഗൃഹത്തിനു ഞാൻ, ശുദ്ധി ശുദ്ധി ലഭിക്കട്ടെ അങ്ങനെ ജീവനും. നിന്നുടലിൻ അംഗമായി വന്നു ഭൂമിയിൽ, നിന്നുടലിൻ അംഗമായി വന്നു ഭൂമിയിൽ നിന്നെ ചവിട്ടി വളർന്നു. നിൻ നന്മയും ത്യാഗവും ദോഹദമാക്കി ഉയർന്നിതാ നിൻ ശരീരത്തെ എരിച്ചു ഞാൻ പുത്രനായി. ദുഃഖം സുഖം ജയം തോൽവി സർവം മിഥ്യ, ദുഃഖം ജയം തോൽവി സർവം മിഥ്യ. സത്യമീത്തി സത്യമീത്തി അഗ്നിമീളേ പുരോഹിതം, അഗ്നിമീളേ പുരോഹിതം. ഋഗ്വേദത്തിലെ ആദ്യത്തെ സൂക്തത്തിൻ്റെ ആദ്യ വാക്കാണ് അഗ്നിമീളെ, ആദ്യ വരിയാണ് അഗ്നിമീളെ പുരോഹിതം. എൻ്റെ മുമ്പിൽ എരിയുന്ന ഈ അഗ്നിയെ ഞാൻ നമസ്കരിക്കുന്നു. നമസ്കരിക്കുന്നു. ഹലോ, വളരെ ഹൃദയ സ്പർശിയായി സാർ. എനിക്ക് തോന്നുന്നു നമ്മുടെ സദസ്സ് തന്നെ പലരുടെയും കണ്ണുകൾ തന്നെ ഇവിടുന്ന് കാണാം, നിറഞ്ഞിരിക്കുകയാണ്. നന്ദി. ഇനി പാട്ടുകളെ കുറിച്ച് പാട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ, എനിക്ക് ഞാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. നിങ്ങളെ പലർക്കും അറിയാൻ വയ്യാത്ത ഇല്ലെങ്കിലും ഇത് ചുമ്മാ ഒരു എന്താണ് പൊങ്കച്ചം പറയാൻ ധരിക്കരുത്. ഞാൻ 278 പടങ്ങൾക്ക് പാട്ടെഴുതി. സിനിമയിലെ പാട്ടുകൾ മാത്രം ഏകദേശം 2000 വരും. അതല്ലാതെ തരംഗണി പോലുള്ള കേസറ്റ് കമ്പനികൾക്ക് വേണ്ടിയും ആകാശവാണി ദൂരദർശൻ തുടങ്ങിയ 1000 പാട്ടെഴുതിയിട്ടുണ്ട്, 3000 പാട്ടെഴുതിയിട്ടുണ്ട്. 200 അതുപോലെ 85 സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ ചിലത് നല്ലതും ചീത്തയുണ്ട്, ചീത്ത തിരക്കഥകളുണ്ട്. കാരണം ഞാൻ കൊമേഴ്സ്യൽ സിനിമയുടെ പ്രൊഡക്റ്റാണ്, ഞാൻ പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൊഡക്റ്റല്ല, ഞാൻ കച്ചവട സിനിമയുടെ പ്രൊഡക്റ്റാണ്. ആ കച്ചവട സിനിമയിൽ എന്തും നല്ലത് ചെയ്യാൻ ഞാൻ ആലോചിച്ചു അത്ര. അത് ഗാനമൊക്കെ ഇട്ട് മോഹിനിയാട്ടം ഗാനവും മാളികമണീന്ദരം സ്നേഹ ഒക്കെ എൻ്റെ പൈസ കൊണ്ടെടുത്തത്, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്താണ്. NFTC ലോൺ തോന്നുന്നല്ല, എൻ്റെ പൈസ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കച്ചവട സിനിമ പ്രോഡക്റ്റ് ആയതുകൊണ്ട് 85 തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, 30 പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, 26 പടങ്ങൾ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കടം വാങ്ങിച്ച് മാർവാടിക്കുന്ന കടമൊക്കെ വാങ്ങിച്ച് പലിശ കൊടുത്ത് വാങ്ങിച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 26 പടങ്ങൾ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാം. ചലച്ചിത്ര നിർമ്മാണത്തെക്കുറിച്ച് സംസാരിക്കാം, സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കാം, തിരക്കഥയെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ സംഗീതത്തിനേക്കാൾ വലിയൊരു കലയില്ല ഈ ലോകത്തിൽ.
സംഗീതത്തെക്കാൾ വലിയൊരു കലയിൽ. എന്തുകൊണ്ടെന്നാൽ ആദ്യമുണ്ടായ നാദമാണ് ഈ പ്രപഞ്ചം. ആദ്യം പ്രപഞ്ചം എന്താണ് ആയിരുന്നു? നാദമായിരുന്നു. ആ നാദത്തിൻ്റെ കലയാണ് സംഗീതം. അപ്പോൾ അതിനെ തോൽപ്പിക്കാൻ മറ്റൊരു കലയ്ക്കും ആവുകയില്ല. കാരണം അത് കഴിഞ്ഞാൽ മറ്റെല്ലാ കലകളും ഉണ്ട്. നാദവും നാദത്തിൻ്റെ ഭാഷയും ഉണ്ടായതിന് ശേഷമാണ് മറ്റെല്ലാ കലകളും ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എൻ്റെ പാട്ടിനെക്കുറിച്ച് മാത്രം പറയുന്നത്. നിങ്ങൾ പാട്ടുകളെ മാത്രം സംസാരിക്കുക. കാരണം ഞാൻ മോശക്കാരനായതുകൊണ്ടല്ല, സംഗീതം വലുതായതുകൊണ്ടാണ്. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കാട്ടിലും നിങ്ങൾ ഓർക്കുന്നത് സംഗീതം വലുതായതുകൊണ്ട് നിങ്ങൾ പാട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതേ അവസ്ഥ പി ഭാസ്കർ മാഷ്ടർക്കുണ്ട്. എൻ്റെ ഗുരുനാഥനായ പി ഭാസ്കർ മാഷ്ടർ ഇസ്ത്രീ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇരുട്ടിൻ്റെ അമ്മ പോലുള്ള മികച്ച പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത ആളാണ്. നീലക്കുയിലൂടെ മലയാള സിനിമയുടെ ഗതി തിരിച്ചുവിട്ട ആളാണ്. പക്ഷേ അദ്ദേഹത്തെയും പാട്ടെടുത്തുകാരെന്നേ പറയും നിങ്ങൾ. കാരണം പാട്ടായതുകൊണ്ട്, പാട്ടാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് അപ്പോൾ ഈ പാട്ടിനെക്കുറിച്ച് പറയും. ഈ പാട്ടിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി ഒരു മുഖം പറയും. പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ പണ്ട്, അതായത് വയലാറും ഭാസ്കർ മാഷ്ടർക്ക് പാട്ടിന് തുടങ്ങുന്ന കാലത്ത്, പാട്ടെഴുത്തെന്തോ ഒരു ചെറിയ പരിപാടിയാണ്, കവിതയാണ് വലുത്, പാട്ട് തീരെ താണത് എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ധാരണ മാറി. ഇപ്പോൾ സിനിമാ ഗാനങ്ങൾ പഠന വിഷയമാണ് മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ. പക്ഷേ ആദ്യകാലത്ത് കോടമ്പാക്കം കവികളിൽ നിന്ന് പുച്ഛിച്ചിരുന്നു ഞങ്ങളെ. കോടമ്പാക്കം കവികൾ, എനിക്ക് കോടമ്പാക്കം സിനിമയില്ല, അപ്പോൾ അത് മാറ്റിയേ പറ്റും. ഇനിയിപ്പം എറണാകുളം കവികളിൽ നിന്ന് വിശേഷിപ്പിക്കണം. പേർ സിനിമയ്ക്ക് എറണാകുളത്ത് വന്നു, മലയാള സിനിമ ഇപ്പോൾ എറണാകുളത്താണ്. അപ്പോൾ ഇന്ന് അങ്ങനെ അല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, കവിതയിൽ നിന്ന് വൃത്തം പരിപൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി. അപ്പം നിങ്ങളൊരു കവിതയും ഇപ്പം എൻ്റെ പി കെ പാറക്കടവിൻ്റെ ഒരു വിനിക്കഥ വായിച്ചാൽ അദ്ദേഹം കഥ എന്ന് പറയുന്നതുകൊണ്ട് അല്ലേ അല്ലേ കവിതയാ. പി കെ പാറക്കടവിൻ്റെ ഒരു കവിത കഥ നിങ്ങൾ വായിച്ചാൽ, നിങ്ങൾ കഥ എന്ന് അദ്ദേഹം ഒരു സത്യസന്ധനായതുകൊണ്ട് ഇത് കഥയാണെന്ന് പറയുന്നു. അദ്ദേഹം ഒരു സത്യസന്ധൻ അല്ലെങ്കിൽ കവിത എന്ന് പറഞ്ഞാൽ കവിതയാണ്, മനോഹരമായ കവിതകളാണ്. പി കെ പാറക്കടവിൻ്റെ എല്ലാം വിനിക്കഥ ഒന്നാം തരം കവിതകളാണ്. കാരണം കവിത എന്ന തലക്കെട്ടിൽ ഇപ്പോൾ നമ്മുടെ വാരികളിൽ വരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന ഗദ്യം വായിച്ചാൽ അതിനേക്കാൾ വളരെ മികച്ച കവിതയാണ് പാറക്കടവിൻ്റെ ഓരോ കഥയും. അപ്പോൾ കവിതയിൽ നിന്ന് വൃത്തം അപ്രത്യക്ഷമായപ്പോൾ എന്ത് സംഭവിച്ചു? കവിത ഗദ്യമായപ്പോൾ എന്ന് മാത്രമല്ല, ചില പത്രാധിപന്മാർക്ക് ഗദ്യം കവിത വൃത്തമുള്ള കവിത പബ്ലിഷ് ചെയ്യില്ലെന്നായിട്ടുണ്ട്. ഒരു പത്രാധിപർ ഒരു എഴുത്താരുടെ ചോദിച്ചൊന്ന്, താനെന്തോ ചങ്കം പിടിക്കുക പഠിക്കുകയാണോ? ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ? പക്ഷേ കവിത എല്ലാ കാലത്തും കാലത്തെ അതിജീവിച്ചത് സംഗീതത്തിലൂടെയാണ്. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയപ്പോൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പാട്ടെഴുതിയത് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. കാരണം അതുകൊണ്ട് നമുക്ക് എഴുതിപ്പോൾ എന്തൻ മകനെ മുഖാംബുജം പാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കുക എന്നുള്ളത് പാട്ടുപോലെ അത് എഴുതിയിരിക്കുന്നത്. എന്തൻ മകനെ മുഖാംബുജം പാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ വന്നിരുന്നൂണു കഴിക്കുക നീ എന്നു മാതാവ് ചൊന്നൂരനന്തരം. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ ക്ഷിപ്രമാരണ്യവാസത്തിനു പോകണം. ശ്രീരാമൻ കൗസലിയോട് പറയുന്ന ഇത് പാട്ടുപോലെ എഴുതിയിരിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട്. എഴുത്തച്ഛന് മുമ്പൊരു മഹാകവി ജീവിച്ചിരുന്നു, ചെറുശ്ശേരി നമ്പൂതിരി, ചെറുശ്ശേരി. അദ്ദേഹം കൃഷ്ണ ഗാഥ എഴുതിയ പാട്ടാണ് എഴുതിയത്. എഴുത്തച്ഛൻ എഴുതിയ പാട്ടാണ്, ചെറുശ്ശേരി എഴുതുന്ന പാട്ടാണ്. പിന്നെ ഇപ്പോൾ വന്ന ഗദ്യത്തിൽ കവിത കുറേ പേര് അതൊന്നും അതൊന്നും പാട്ടൊന്നും കവിത ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്മളെന്ത് പറയുന്നത് പറയാൻ, ആരോടെന്ത് പറയുന്നത് പറയാറ്? എഴുത്തച്ഛനും ചെറുശ്ശേരിയും ചെയ്താണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. പി ഭാസ്കറിന് വയലാറ് തുടങ്ങി പിന്നെ വന്നിട്ടില്ല, ഞാനടക്കമുള്ള ചെയ്യുന്നതാണ്. നിങ്ങൾ പാട്ട് എഴുതുന്നു, ഞങ്ങൾ കവിതകൾ എഴുതുന്നുണ്ട്. രണ്ടും എന്താ വ്യത്യാസം? ഞാൻ രാജുവിൻ്റെ സമയങ്ങളില്ലല്ലോ, എന്തെങ്കിലും പ്രത്യേക സബ്ജക്റ്റിൽ കിടക്കാം. തമ്പി സാറായിട്ട് സംസാരിക്കാനും ദിവസങ്ങൾ പോരാ എന്ന് ഞങ്ങൾ തന്നെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ ഇത്രയും സംഗീത സംവിധായകരുമായി ചേർന്ന് പ്രവർത്തിച്ചു ഹിറ്റുകൾ ഉണ്ടാക്കിയ മറ്റൊരു ഗാനരചയിത ഉണ്ടാവില്ല സാറിനെ പോലെ. എനിക്ക് തോന്നുന്നു ഏകദേശം 40-ഓളം 39 സംഗീതം. എനിക്ക് തോന്നുന്നു വയലാർ ദേവരാജൻ എന്ന കോമ്പിനേഷനിലുപരി ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ, ശ്രീകുമാരൻ തമ്പി, ദക്ഷിണാമൂർത്തി, ശ്രീകുമാരൻ തമ്പി, ദേവരാജൻ, സലീൽ ചൗധരി, രവീന്ദ്രൻ, ഇത് എണ്ണിയാൽ ഒടുങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് നമ്മുടെ ഈ സെഷൻ്റെ പേര് തന്നെ ഹൃദയവാഹിനി എന്നാണ്. എനിക്ക് തോന്നുന്നു ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ സംഗീത സംവിധായകരൊക്കെ അദ്ദേഹത്തിന് പ്രേമമുള്ളവരാണെങ്കിലും ചേർന്ന് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് MSV ആണ്, MS വിശ്വനാഥനാണ്.
എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ പാട്ടാണ് നമ്മുടെ സെഷൻ്റെ പാട്ട് തന്നെ, ഹൃദയവാഹിനി എന്നുള്ള പാട്ട്. എനിക്ക് തോന്നുന്നു ആ അല്ല ആ പാട്ടിന് ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച എൻ്റെ സ്വന്തം ചിത്രമായ ചന്ദ്രകാന്തത്തിന് വേണ്ടി ഞാൻ എഴുതിയതാണ്. അപ്പോൾ ആ പാട്ട് ചന്ദ്രകാന്തിൻ്റെ പാട്ടിന് മുമ്പ് എൻ്റെ ഒരു സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംവിധായകന് ഇടപെടുകയില്ല, ആ വരി മാറ്റാൻ പറയില്ല, ഈ വരി മാറ്റും, ആ വാക്ക് മാറ്റും ഒന്നും പറയില്ല. എൻ്റെ സ്വന്തം പടമാണ്, ഞാൻ പ്രൊഡ്യൂസറുടെ പടമാണ്, ഞാൻ ഡയറക്ടറുടെ പടമാണ്. അപ്പോൾ അതിലാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് സർവ്വതന്ത്ര സ്വതന്ത്രമായ പാട്ട് എഴുതി. അതിനകത്തെ പാട്ട് കേട്ടെനിക്കറിയാം, ആ നിമിഷ നിർവൃതിയിൽ ഞാൻ രാവണിത്തല്ലായി മാറി. പുഷ്പാഭരണം വസന്തദേവന് തിരുവാഭരണം, ഈ ഹൃദയവാഹിനി ഒഴുകുന്നു, ഈ മധുരസ്നേഹ തരംഗിണിയായി രാജീവനായനെ നീ ഉറങ്ങൂ, രാഘവിലോലെ നീ ഉറങ്ങൂ, സ്വർഗമെന്ന കാരണത്തിൽ സ്വർണ്ണമുഖി നദിക്കരയിൽ, എന്താണ് എൻ്റെ സ്വാതന്ത്ര്യം? സത്യത്തിൽ ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്ത അതിനു വേണ്ടിയാണ്, നല്ല പാട്ട് എഴുതാൻ വേണ്ടിയാണ്. കാരണം നമ്മളൊരു പാട്ട് എഴുതിക്കൊണ്ട് ചെല്ലുമ്പോൾ ഈ നിർമ്മാതാവ് എന്ന് പറയുന്ന ആൾ, അല്ലെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളും, നിർമ്മാതാവ് കഴിക്കുന്ന 500 രൂപ അഡ്വാൻസ് മേടിച്ചു, അന്നത്തേക്ക് അത്രേ ഉള്ളൂ കേട്ടോ അഡ്വാൻസ്, 500 രൂപ 250 രൂപ കിട്ടുള്ളൂ. ഞാൻ 70 കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ 500 പോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായി. ഞാൻ എത്ര വലിയ കവിയായിട്ടും കാര്യമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ 500 എൻ്റെ പോക്കറ്റിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞ് കേൾക്കണം. അപ്പോൾ നമ്മൾ എഴുതുന്നു ഇങ്ങനെ ഒരു കവിത, ആ നിമിഷത്തിൽ നിർവൃതിയിൽ തമ്പി സാറേ, ആ നിർവൃതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് വേണോ? അതൊന്ന് മാറ്റിക്കൂടെ, ആ നിർവൃതി ഒന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കാതെ ആദ്യം ചെയ്ത പടമാണ് ചന്ദ്രകാന്തം. അതാണ് അതിലെ എല്ലാ പാട്ടുകളും വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഈ പറഞ്ഞ പോലെ, ഇപ്പം ഹരി പറഞ്ഞ പോലെ, ഈ 39 സംഗീത സംവിധാനത്തോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു പടം മാത്രം ചെയ്ത സംഗീത സംവിധാനമുണ്ട്. ഉദാഹരണം അവിടെ കാനുഘോഷ്, കാനുഘോഷ് ഒരു പടമേ ചെയ്തിട്ടുള്ളൂ മലയാളത്തിൽ. അദ്ദേഹം പിന്നെ ശരിക്കും പറഞ്ഞാൽ യേശുദാസ് ആദ്യമായിട്ട് പാടാൻ ചാൻസ് ചോദിച്ച് എം ബി ശ്രീനിവാസിനെ പോയി കാണുമ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ യേശുദാസ് പാടിയത് കാനുഘോഷ് എന്ന മ്യൂസിക് ഡയറക്ടറുടെ ഒരു പാട്ടാണ്, ഒരു ഹിന്ദി പാട്ടാണ്. അത്രമാത്രം പഴയ മ്യൂസിക്കാണ് കാനുഘോഷ്. അദ്ദേഹം പിന്നെ പടമില്ലാതായപ്പോൾ സലീൽ ചൗധരി അസോസിയേറ്റ് ആയി. സലീൽ ചൗധരി പ്രശസ്തിയിലായിരുന്നു, നമ്മൾ സലീൽ ചൗധരി അസോസിയേറ്റ് പ്രവർത്തിച്ച് അങ്ങനെ. പക്ഷേ കാനുഘോഷ് ഒരേ ഒരു മലയാള പടം ചെയ്തു, അതിൻ്റെ പാട്ടുകൾ എനിക്ക് ഭാഗ്യമുണ്ടായത്. അതിലാണ് ആദ്യമായിട്ട് ഞാൻ ഈണത്തിലൊപ്പിച്ച് വരികളെഴുതിയത്. 1970 നാഴികക്കല്ല്, എൻ്റെ വളരെ ചെറുപ്പത്തിൽ നാഴികക്കല്ല് എന്ന സിനിമയില്ല, പക്ഷേ അതിലും രണ്ട് പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളാണ്. ഒന്ന് നിൻപദങ്ങളിൽ നൃത്തമാടിയിടും എൻ്റെ സ്വപ്നജാലം, നീയൊരു മലർവാടി. അത് ട്യൂൺ വെച്ച് അദ്ദേഹം മലർ അറിയില്ല. തന്ന താനന തനന താനന തന്ന താനനാന എന്ന് പാടിത്തന്ന, നിൻപദങ്ങളിൽ നൃത്തമാടിയിടും എൻ്റെ സ്വപ്നജാലം. അതുപോലെ അതിൻ്റെ ഈ അടുത്ത കാലത്ത് ടോപ്പ് സിംഗറിൽ ഒരു കുട്ടി പാടി, അവൾ എക്സ്ട്രീം മേടിച്ചൊരു പാട്ടുണ്ട്, അതും കരുഘോഷൻ്റെ പാട്ടാണ്. ചന്ദന തൊട്ടിൽ ഇല്ല, താമര തൊട്ടിൽ ഇല്ല, ചെന്താമര കണ്ണനുണ്ണി വാവൂ. ഇത് ട്യൂൺ വെച്ച് ചെയ്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് അതുപോലെ ഒരു പടം ചെയ്ത് മറ്റൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്, വേദ്പാൽ വർമ്മ. അദ്ദേഹം ഒരു പടമേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. ഹിന്ദി നല്ല വളരെ വലിയ മ്യൂസിക് ഡയറക്ടറായിട്ട് അദ്ദേഹം ഹിന്ദിയിലധികം പടങ്ങൾ കിട്ടിയില്ല. അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു ജിംഗിളിൻ്റെ പേരിലാണ്. എന്താ പറയുക, വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ, നിർമ്മ നിർമ്മ, അത് അദ്ദേഹത്തിൻ്റെ ട്യൂണാണ്, ഈ വേദപാൽ വർമ്മയുടെ. അങ്ങനെ ഹതഭാഗ്യനായ ഒരു സംഗീത സംവിധാനം ഇപ്പോൾ ഇല്ല അദ്ദേഹം. പക്ഷേ അതിമനോഹരമായ ഈ പാട്ടുകൾ ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, സിനിമയുടെ പൊളിറ്റിക്സിൽപ്പെട്ട അദ്ദേഹത്തിന് ഹിന്ദിയിൽ ഒന്നും ചാൻസൊന്നും കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം മലയാളത്തിൽ എൻ്റെ കൂടെ ഒരു പടം ചെയ്ത് ഞാൻ എഴുതിയത് കാടെന്നുള്ളത്, 5 നിർമ്മിച്ച പടമാണ്, ആദ്യം മലയാളത്തിലെ പാട്ടാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ കൂടിയായ മെല്ലാൻ പി സുബ്രഹ്മണ്യം മുതലാളി പറഞ്ഞത്, ആദ്യം തമ്പി എഴുതാട്ടെ, തമ്പി വരികൾ എഴുതിയിട്ട് അത് മറ്റുള്ളവരൊക്കെ അതനുകരിച്ച് എഴുതിയാൽ മതി മറ്റു ഭാഷകളിൽ. അങ്ങനെ ആദ്യം മലയാളത്തിലാണ് എഴുതിയത്. പക്ഷേ മലയാളത്തിൽ പാട്ടുകൾ ഹിറ്റായി, ദുർഭാഗ്യവശാൽ ഹിന്ദിയിൽ ആ പാട്ട് ഹിറ്റായതേ ഇല്ല. അതാണ് ഇളം പാലപൂത്തു പൂമരങ്ങൾ കൂടെ പിടിച്ചു വെള്ളിമലയിൽ, വേളിമലയിൽ തനന 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 എന്ന് പാടിത്തന്നാണ് ഞാൻ ഈ വരികൾ എഴുതിയത്. പിന്നെ സലീൽ ചൗധരിയായിട്ട് ചെയ്ത പാട്ടുകളെല്ലാം ട്യൂൺ വെച്ച് എഴുതിയതാണ്. സലീൽ ചൗധരിക്ക് മലയാളം അറിയില്ല. ഇളയരാജ ചെയ്ത എല്ലാ പാട്ടുകളും ട്യൂൺ വെച്ച് എഴുതിയതാണ്. അതുപോലെ മലയാളിയായ ഗുരുക്കൾക്ക് വേണ്ടി ട്യൂൺ വെച്ച് എഴുതിയിട്ടുണ്ട്.
രവീന്ദ്രന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്തിന്? വളരെ പ്രസിദ്ധമായ പെരുമ്പാർ ജിരിവേന്ദ്രനാഥൻ്റെ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുനാഥൻ്റെ മുമ്പിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനുമനുരാഗിയ അമ്പലപ്രാവേ തന്നാ താനാ 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 താനെന്ന് രവീന്ദ്രനാഥ് പാടിത്തന്നാണ് മലയാളിയായിട്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മലയാളിയല്ലേ നിങ്ങൾ? ഞാൻ എഴുതി ട്യൂൺ ചെയ്തുകൂടെ ദേവരാമാഷ്ടം ദക്ഷിണാമൂർത്തി. അതെ, ഈ ട്യൂണ് ഇഷ്ടപ്പെട്ടു പത്മരാജന്, അതുകൊണ്ട് ഇത് പറയും. അങ്ങനെയാണത് എഴുതിയത്. ഇതാണ് എൻ്റെ ഒരു, ഞാൻ പറയും, രണ്ട് തരത്തിലും ഞാൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഹിറ്റ് പാട്ടുകളെല്ലാം ഞാൻ എഴുതി ട്യൂൺ ചെയ്തതല്ല, ട്യൂൺ വെച്ചെഴുതിയ പാട്ടുകളാണ്. ഇപ്പം മലർക്കൊടി പോലെ, വർണ്ണത്തൊടി പോലെ ട്യൂൺ വെച്ചെഴുതാണ്. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂനിയൻ മടിമേലെ, അതുപോലെ പൂമാനം പൂത്തുലഞ്ഞ് താനാന തനനാന താനാന തനനാന തനനാന തന എന്ന് സലിത പാടിയപ്പോൾ പൂമാനം പൂത്തുലഞ്ഞ് പൂവള്ളിക്കുടിലിൽ എൻ്റെ കരൾ ഉണർന്നോ കിളി എന്നെഴുതി. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് സംഗീതത്തിൽ കുറച്ച് പിടിയുള്ളതുകൊണ്ട് ട്യൂൺ തന്നാൽ എഴുതിയാലും എനിക്കൊരു പ്രയാസമില്ല. കാരണം ഞാനൊരു വൃത്തത്തിലാണ്. ഒരു വൃത്തത്തിൽ കഴിഞ്ഞാൽ എൻ്റെ വൃത്തത്തിൽ അതും പറയാം. കാരണം ഉദാഹരണമായിട്ട് ഇപ്പോൾ കാകളി അല്ല, ഞാൻ വൃത്തങ്ങൾ സൃഷ്ടിച്ചു, എൻ്റേതായ വൃത്തങ്ങൾ. അതുകൊണ്ടാണ് എൻ്റെ പാട്ടുകൾ ഇപ്പോൾ ഹൃദയസരസ്സിലെ പ്രണയപുഷ്പം എന്നുള്ള പാട്ടിന് ഇപ്പോൾ നിങ്ങൾ ഞെട്ടരുത്, 53 വയസ്സായി. ഹൃദയസരസ്സിലെ പ്രണയപുഷ്പ പാട്ടിന് 53 വയസ്സായി. അവൻ മധ്യവയസ്സിലാണ് വാർദ്ധക്യത്തിൽ കടക്കാൻ പോവുക. അടുത്തത് അകലെ അകലെ നീലാകാശം അലതല്ല മേഘതീർത്ഥം 51 വയസ്സായി. 51 ഇയേഴ്സ്, 51 വയസ്സായി. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ 50 വയസ്സായി. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ ഇന്ന് നല്ലതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ എഴുതുന്ന രീതി എന്ന് പറഞ്ഞാൽ ഏത് മ്യൂസിക് ഡയറക്ടർക്കും താളം മാറ്റിയാലും എൻ്റെ വരികൾ ചേർന്നിരിക്കും. അതെൻ്റെ സംഗീത ബോധം കൊണ്ടാണ്. ഒരു ഉദാഹരണം പറയാം, ഒറ്റ ഉദാഹരണം. ഇപ്പോൾ ദേവരാജ മാഷ്ടർ എഴുതി, ഞാൻ എഴുതി ദേവരാജ മാഷ്ടർ ട്യൂൺ ചെയ്തു. ദേവരാജ മാഷ്ടർ നേരെ തിരിച്ചാണ്. ദേവരാജ മാഷ്ടർ എങ്ങനെ പറഞ്ഞാൽ, ദേവരാജ മാഷ്ടർക്ക് ദക്ഷിണാമൂർത്തി സ്വാമിക്ക് അർജുന മാഷ്ടർ എങ്ങനെയെന്ന് പറഞ്ഞാൽ, അവർക്ക് കവിത കിട്ടിയാലേ ട്യൂൺ വരൂ. ദേവരാജ മാഷ്ടർ പറഞ്ഞേ, എങ്ങനെ ട്യൂൺ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ കവിത വായിക്കുമ്പോൾ എനിക്ക് അതീത് വരികയാണ് ട്യൂണ്. കവിതയില്ല എനിക്കൊരിക്കലും കമ്പോസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ദേവരാജ മാഷ്ടർ പറയുന്നത്. സ്വാമി പറയുന്നുണ്ട്, ദക്ഷിണാമൂർത്തി സ്വാമി എന്താ പറയുന്നത്, തമ്പി തമ്പി എനിക്ക് കവിത തരുമ്പോൾ ഞാനത് തമ്പി പേന കൊണ്ട് എഴുതുന്നു, ഞാനത് സംഗീതത്തിലൂടെ വായിക്കുന്നു. സ്വാമിയുടെ വിശദീകരണത, ഞാൻ സംഗീതത്തിലൂടെ വായിക്കുകയാണ്. നിങ്ങൾ ചന്ദ്രിക എഴുതുന്നു ചന്ദ്രകാന്ത് എന്ന് പറയുമ്പോൾ ഞാൻ വായിക്കും, ഞാൻ സംഗീതത്തിൽ വായിക്കുമ്പോൾ ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്ത്, ഞാൻ സംഗീതത്തിലൂടെ വായിച്ചതാണ്. എന്താ സ്വാമി പറയുന്നത്? അപ്പോൾ ഇവർക്കെല്ലാം കവിത ഉണ്ടെങ്കിലേ ഈണം വരൂ. അങ്ങനെയാണത്. പക്ഷേ വിദേശത്തുനിന്ന് മറ്റ് രാജ്യങ്ങളിൽ വന്ന സംഗീത സംവിധായകർക്കും ഇവിടെ തന്നെയുള്ള ആധുനികർക്കും, ഉദാഹരണമായിട്ടിപ്പോൾ രവീന്ദ്രൻ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, ഒന്നാം തരം മ്യൂസിക് ഡയറക്ടർ. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുമോ, ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഇറന്മുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ. ട്യൂൺ വെച്ചാണ്, ട്യൂൺ വെച്ചത് പാട്ടാണിത്. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം, പാടാം നമുക്ക് പാട ലാല. അത് സിന്ധുപേരി ആയാലോ എന്ന് ചോദിച്ച് നേരെ കിട്ടോ, സിന്ധുപേരി ആകോ അത്. താന തനനാന എന്ന് പാടിത്തന്നാണ്. അപ്പം അതുകൊണ്ട് ഈ എൻ്റെ വൃത്തം, ഉദാഹരണം ഞാൻ പറയാം. ഈയിടെ അടുത്തകാലത്ത് റഫീഖ് അഹമ്മദ്, എൻ്റെ അരിഞ്ഞ റഫീഖ് അഹമ്മദ് എൻ്റെ പിന്നാലെ വന്ന നല്ല പാട്ടെടുത്തുകാരാണ് റഫീഖ് അഹമ്മദ്. അദ്ദേഹം ചോദിച്ചു, ഈ നിൻമണിയറയിലെ എങ്ങനെ എഴുതി, ഏത് വൃത്തത്തെ എഴുതി? ഞാൻ അറിഫിക്കണ പറഞ്ഞു, ഞാനൊരു വൃത്തം ഉണ്ടാക്കി. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ, അത് കേകയമല്ല, കാകളിയല്ല, മഞ്ചരിയിലൊന്നുമല്ല. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ 28 വയസ്സിലാണ്, നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിൻ ദേഹമലർവല്ലി എന്നുവൻ വിരിമാറിൽ പടരുമല്ലോ. ഇതൊരു വൃത്തത്തിലും നീങ്ങത്തില്ല. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിൻ ദേഹമലർവല്ലി
എന്നുമൻ വിരിമാറിൽ പടരുമല്ലോ. അത് ഒരു ഏത് വൃത്തം? അതൊരു പുതിയ വൃത്തമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പാട്ടെഴുത്തുകാരൻ പുതിയ വൃത്തങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ളവനാവണം, എങ്കിൽ മാത്രമേ വെറൈറ്റി വരുള്ളൂ. ഇനി ഒരു പാട്ട് തന്നെ എങ്ങനെയൊക്കെ പാടാം? ഞാൻ എല്ലാ പാട്ടും പാടിയിരുന്നു. എനിക്ക് ഞാൻ ബുക്ക് വെച്ചിട്ട് പാട്ടെഴുതുന്ന പരിപാടിയില്ല. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പാട്ടെഴുതും, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പാട്ടെഴുതും, ഉറങ്ങാൻ കിടക്കുന്ന ഉറക്കത്തിന് തൊട്ടുമുള്ള സമയത്ത് പാട്ടെഴുതും. ഒരു പല്ലു കിട്ട ഓടിപ്പോയിരുന്നത് മറക്കാതിരിക്കാൻ വേണ്ടി എഴുതി വയ്ക്കും. കാരണം ഞാൻ പാടിയാണ് എഴുതുന്നത്. ഏത് പാട്ടും പാടിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 3000 പാട്ട് എഴുതുന്നു, അതിന് 3000 ട്യൂണുകൾ എൻ്റേതായിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടത് മ്യൂസിക് ഡയറക്ടറുടെ ട്യൂണാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ദേവരാജ മാഷുടെ റിമാർക്കബിൾ സോങ്ങ് എലിഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു. അത് ഒരു ജർമ്മൻ യുവതി ആ പാട്ട് കേട്ടിട്ട് മലയാളം പഠിച്ചു. എന്ന് മാത്രം ഇലഞ്ഞി എന്നുള്ള ഇലഞ്ഞുള്ള വാക്ക് അവരുടെ കണങ്കാലിൽ പച്ച കുത്തി ടാറ്റു. അപ്പം അങ്ങനെയുള്ളൊരു പാട്ടാണ്. അത്ര മാത്രം ആളുകൾക്ക് പെട്ടെന്ന്, അത് എൻ്റെ മാത്രം എടുക്കല്ല, ദേവരാമാഷ അതിമനോഹരമായി കിട്ടും. കാരണം ഒഴുകി വരുന്നു എന്ന് പറയുന്നത് അദ്ദേഹം ഒഴുകി വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അദ്ദേഹം അതെങ്ങനെയാണ്? ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം, ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു. ദേവരാജ മാഷ് ആ വരികൾ വായിച്ചപ്പോൾ ഒഴുകി വരുന്നു. ഒഴുകുന്ന എങ്ങനെയാണ്? എങ്ങനെയാണ് നിങ്ങളൊരു ഒരു ഒഴുകുന്ന ഒരു ഒരു നദിയുടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ ഒഴുകുന്ന എങ്ങനെയാണ്? ഒരു ക്രസ്റ്റ്, ഒരു ട്രഫ്, പിന്നൊരു ക്രസ്റ്റ്, പിന്നൊരു ട്രഫ്, പിന്നൊരു ക്രസ്റ്റ്, പിന്നൊരു ട്രഫ്. അതുപോലെയാണ് ദേവരാജ മാഷ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരും, ഒഴുകി വരിക. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. അപ്പം ഇത് ഇങ്ങനെ മാത്രമല്ല, ഇനി എത്ര ട്യൂൺ വേണേ ഉണ്ടാക്കും. ഇപ്പം ഞാൻ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ ട്യൂൺ ഇതല്ല. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു, ഇതാണ് എൻ്റെ ട്യൂൺ. ഞാൻ എഴുതിയപ്പോൾ എൻ്റെ മനസ്സിൽ പാടിയതാണ്. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിൽ അതു പടരുന്നു, പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം, ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിൽ അതു പടരുന്നു. ഈ ട്യൂൺ ഞാൻ ദേവരാമാഷ കേൾപ്പിച്ചില്ല. വേറെ പണി നോക്ക്, താൻ ട്യൂൺ ചെയ്യാൻ എന്നെ ട്യൂൺ പഠിപ്പിക്കാൻ മതി. പോടുക, താൻ പാട്ട് ചെയ്താൽ മതി, ട്യൂൺ ചെയ്യാൻ എൻ്റെ ജോലിയാണ്. പോകും പറയും. അതുകൊണ്ട് അദ്ദേഹത്തെ കേൾപ്പിച്ചിട്ടില്ല. പക്ഷേ അർജുന മാഷയെ കേൾപ്പിക്കും. കാരണം അർജുന മാഷ ചോദിക്കും, എന്താ നമ്മുടെ ട്യൂണ്, ഒന്ന് പാടി കേൾക്കട്ടെ എന്ന് പറയും. അതുകൊണ്ട് അർജുനൻ്റെ പാട്ടുകൾ ഒരു പാട്ട് പോലും പാടാത്തതിൻ്റെ കാരണം അതാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ചേരും സംഗീതത്തിലും കവിതയിലും. അതുപോലെ ഞാൻ എഴുതുന്ന വരികളിൽ ഒരു വാക്ക് പുള്ളിക്ക് ഈ വാക്ക് വേണോ, നിർബന്ധമോടെ വയ്ക്കാം കേട്ടോ, ഒന്ന് മാറ്റാമോ, വളരെ വിനീതനായിട്ട് ചോദിക്കുള്ളൂ, ഒന്ന് മാറ്റാമോ. കാരണം ഞങ്ങൾ പരസ്പരം അങ്ങനെ ലയിച്ചെന്ന് എൻ്റെ സംഗീതം അങ്ങനെ എടുക്കും, അങ്ങനെ വരി ഞാനെടുക്കും, അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇതൊരു വലിയ ഒരു ക്രിയേഷനാണ്. ആ കാലഘട്ടത്തിൽ പാട്ടുകൾ നിലനിൽക്കാനുള്ള കാരണം അതാണ്. ഞങ്ങൾ അത്രമാത്രം അതിൻ്റെ ഇപ്പോൾ ഇലഞ്ഞിപ്പൂമണത്തിന് വേറൊരു പാട്ട്, ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിൽ അതു പടരുന്നു, പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം, ഇലഞ്ഞിപ്പൂവണം ഒഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു. ഇതിനകം ഇനിയിപ്പോൾ പുതിയ നമ്മുടെ മോഡേൺ ചെറുപ്പക്കാരുണ്ടല്ലോ, അവർക്ക് ഞങ്ങൾക്ക് ഇതൊന്നും ഞങ്ങളുടെ സംസ്കാരമല്ല, ഇതൊന്നും പാട്ടേ അല്ല, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ടൈപ്പിൽ വെസ്റ്റേൺ വേണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യാം. ഇലഞ്ഞി പൂവണം ഒഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു, ഇലഞ്ചി പൂമണം ഒഴുകി വരുന്നു, ചെയ്യാം, ഒരു കുഴപ്പമില്ല. അത് നമ്മളുടെ മനസ്സാണ്, നമ്മൾ എങ്ങനെയാണ് അത് സ്വാഗതം ചെയ്യും. പക്ഷേ ഇങ്ങനെല്ലാം കേട്ടിട്ട് അവസാനം നമ്മൾ എന്താ അറിയാമോ, ആ മഹാപ്രതിഭയായ ദേവരാമാഷുടെ പാദങ്ങളിൽ തന്നെ ചെന്നിക്കുക. എങ്ങനെയാണ്? ഇലഞ്ഞിപ്പൂമണമൊഴുകി വരും, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. കാരണം അത് അദ്ദേഹത്തിൻ്റെ ക്ലൈമാക്സ് തന്നു നമുക്ക്. ഞാൻ അപ്പുറം പോകാൻ പറ്റില്ല.
അന്നത്തെ സംഗീത സംവിധായകരുടെയും എഴുത്തുകാരുടെയും പ്രത്യേകത ഇതായിരുന്നു. ഇനി ഞാൻ ഹരിലാലിന് വിടുന്നത്, കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കാൻ ഒരു മണിക്കൂർ പോരാ, ഒരു മണിക്കൂർ ഒന്നും സംസാരിക്കും. കാരണം സൂര്യ പിക്ചേഴ്സ് നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി ആൻഡ് ഈവനിംഗ് വിത്ത് ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞ് 45 മിനിറ്റ് വെച്ചു ഒരു പ്രോഗ്രാം. ആ അദ്ദേഹത്തിൻ്റെ ഗണേശം തിയേറ്ററിൽ ആൻഡ് ഈവനിംഗ് വിത്ത് ശ്രീകുമാരൻ തമ്പി എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. അവിടെ ഞാൻ എൻ്റെ കവിതകളെ ചൊല്ലിയൊക്കെ പാട്ടുപാടി പലതും എൻ്റെ പ്രസംഗം എൻ്റെ കവിതയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞു, സിനിമ പലതും സംസാരിച്ചു. കാരണം ശ്രീകുമാരൻ തമ്പിയായിട്ട് ഈവനിംഗ് എന്ന് പറയാൻ എനിക്കെന്തും പറയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള രാത്രി. പക്ഷേ 45 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയത് ഞാനും അറിഞ്ഞില്ല, ഓഡിയൻസ് പറഞ്ഞില്ല. 2.5 മണിക്കൂറായി, ആ 2.5 മണിക്കൂർ പോയി. എനിക്ക് തോന്നുന്നു ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, നമുക്കിനി ചോദ്യത്തിലേക്ക് കടക്കാം. കാരണം വെച്ചാൽ അതിന് മുമ്പ് ഒന്ന് പറയട്ടെ, നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസനും തമ്പി സാറിനും ഏകദേശം ഒരേ വയസ്സാണ്. തമ്പി സാറിന് 80 തികയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ 80 യേശുദാസിന് 80 പിറന്നാൾ ഞാൻ തമ്പി സാറിന് വിളിച്ചു ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാം. അപ്പം തമ്പി സാർ ആദ്യം ആലോചിച്ചു, പറഞ്ഞു ഇളഞ്ഞിപ്പൂമണം ആവാം അല്ലേ, പിന്നെ പറഞ്ഞു വേണ്ട പുലയനാർ മണിയമ്മ ആയാലോ. പറഞ്ഞിട്ട് അവസാനം നമുക്ക് തന്നെ കൺഫ്യൂഷനായി. അവസാനം തമ്പി സാർ പറഞ്ഞു ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ശങ്കരാഭരണത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്ത പൊൻവയിൽ മണിക്കച്ച ആണ്. അതെ, അതിനേക്കാൾ വലിയൊരു ശങ്കരാഭരണം ഇല്ല മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ഓഡിയൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങളൊക്കെ കിടക്കാം. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും, കാരണം എനിക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അത് ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ പാട്ടിനെ കുറിച്ച് തന്നെ. പക്ഷേ നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം ആർക്കെങ്കിലും. പ്രധാനമായിട്ട് ഇതൊരു സംവാദം കൂടി ആവണമെന്ന്, കാരണം മാതൃഭൂമിയുടെ ഒരു കാഴ്ചപ്പാട് ഇതൊരു ഒരു സംവാദം കൂടി ആവണമെന്നുള്ളതുകൊണ്ട് നിങ്ങളിൽ സംശയങ്ങൾ ചോദിക്കാം പാട്ടുകളെക്കുറിച്ച്, പ്രത്യേകിച്ചും പാട്ടുകളെക്കുറിച്ച് മതി. കാരണം ഇപ്പോൾ നമ്മൾ പാട്ടുകളിലേക്ക് ഒതുക്കിയിരിക്കുകയാണ്, പാട്ടുകളെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾ ചോദിക്കാം, ആർക്കെങ്കിലും മുന്നോട്ട് വരാം. എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് സണ്ണി, പാലക്കാട്ടു നിന്നാണ്. എനിക്ക് തമ്പി സാറിനോട് ഒരു അഭിപ്രായം, സാർ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്, സാറിൻ്റെ കവിതകളിൽ ഗാനവും ഗാനത്തിൽ കവിതയും ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതെൻ്റെ ഒരു കുറച്ച് അഭിപ്രായമായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. പിന്നെ 2 ചോദ്യങ്ങൾ. ഒന്ന്, സാറിൻ്റെ എല്ലാ അഭിപ്രായങ്ങളിലും അമ്മ എന്ന സത്യം ഒരു വൈകാരികമായ ഒരു വികാരം ഒരു ഒരു പ്രത്യേക തലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സാർ ഇപ്പോൾ അവിടെ കുറച്ച് വ്യക്തമാക്കി. ഈ 11 വയസ്സിൽ കുന്നുംകുഴിയൊക്കെ എഴുതുമ്പോഴും ഈ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ചിന്ത എങ്ങനെ വന്നു, അതിൻ്റെ സ്വാധീനം. പിന്നെ 2 ചോദ്യം, ഒരല്പം പഴയ ഒരു സംഭവമാണ്. കോഴിക്കോട് അളകാപുരിയിൽ വെച്ച് ഈ കോളേജുകൾ എന്ന സിനിമയുടെ ഒരു ഇൻ്റർവ്യൂ സാറിൻ്റെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ സാറുമായിട്ടുള്ള രേഖ സിനി ആർട്സിൻ്റെ സാറിൻ്റെ, അന്ന് എനിക്ക് തോന്നുന്നത് സത്യനന്ദിക്കാട് പുതുഭങ്ങൾ സത്യനന്ദിക്കാടൊക്കെ അഭിനയിക്കാൻ വന്ന ചാൻസ് ചോദിച്ചു സമയം മീറ്റിംഗ്. അതെ, ആ ഒരു അന്ന് ഞാനും അവിടെ വന്ന ഒരാളാണ്. പക്ഷെങ്കിൽ അന്ന് തൊട്ട് ഡോക്ടർ ബാലകൃഷ്ണൻ സാറിനെ ഞാൻ മാറി കാണാറുണ്ട്. പക്ഷെ അദ്ദേഹം മരിച്ചു. എനിക്കൊരു അഭിപ്രായം സാറിനോട് പറയാനുള്ള, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മകളും അല്ലെങ്കിൽ സിനിമാ ലോകം കണ്ടിട്ടില്ല. ഈ 2 കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചുരുക്കുക. 2 കാര്യമുള്ളൂ, ഈ 2 ചോദ്യം. ഒന്ന്, സാറിൻ്റെ ഈ സ്വാധീനം അമ്മ എന്നുള്ളതും, പിന്നെ ഈ രേഖ സിനിമാറ്റുമായിട്ടുള്ള സാറിൻ്റെ ബന്ധങ്ങൾ എത്രത്തോളം സാറിൻ്റെ സിനിമാ ജീവിതത്തെ സഹായിച്ചു, ഇത് 2 ഉള്ളൂ. കൂടുതൽ എന്നെ, അതായത് അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒബ്സഷനാണ്. എൻ്റെ കവിതകളിൽ എൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എൻ്റെ അമ്മയാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ വിശദമായി, ഇപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇപ്പോൾ ഞാൻ 21 അധ്യായങ്ങൾ കഴിഞ്ഞു. ഈ ആഴ്ച ഇന്നലെ ഇറങ്ങി, മിനിഞ്ഞ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇറങ്ങിയ മാതൃഭൂമിന് 21-ാമത്തെ അധ്യായമാണുള്ളത്. 23 അധ്യായത്തിലും നായിക എൻ്റെ അമ്മയാണ്, ഞാൻ ജനിച്ചിട്ടേ ഉള്ളൂ. കാരണം അത്രമാത്രം ഒരു വലിയ ജീവിതമായിരുന്നു എൻ്റെ അമ്മയുടേത്. അതുകൊണ്ട് നിങ്ങൾ അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അത് എൻ്റെ ഇനി അമ്മയെക്കുറിച്ച് ഞാൻ എഴുതുന്നതിൻ്റെ ക്ലൈമാക്സാണത്. അതിനകത്ത് തീർച്ചയായിട്ടും അമ്മ എൻ്റെ വളരെയധികം സ്വാധീനിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ അതായത് എൻ്റെ കല, എൻ്റെ അഭിരുചികൾ. കാരണം അമ്മ താരാട്ടി ഉറക്കാൻ, അമ്മ എന്നെ താരാട്ടിയിരുന്നത് കഥകളിപ്പദങ്ങൾ പാടിയാണ്.
മനസ്സിലാക്കണം. ലോകാതിപ കന്ദ കരുണാലയ വാസം രക്ഷയാഗത്തിലെ പദമാണ്. എന്നെ അമ്മ താരാട്ടി എന്ന ഒരു പദമായത്. അളിവീണിയെന്തു ചെയ്യു, ഇത് സ്വാതിനാളുടെ പദമാണ്. അതുപോലെ വിജനേബത്ത മഹതി വിപിനെ നീ ഉണർന്ന ഇന്ദുവദനെ വീണെന്തു ചെയ്യു കഥനെ, ഇത് നളചരിതത്തിലെ പദമാണ്. ഇതൊക്കെ ആയിരുന്നു അമ്മയുടെ താരാട്ടുകൾ. അപ്പോൾ എൻ്റെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ കാതുകളിലേക്ക് വീണത് അതിമനോഹരമായ രാഗങ്ങളും ക്ലാസിക് കവിതയുമാണ്. അത് കാതുകളിലൂടെ എൻ്റെ ബോധമണ്ഡലത്തിൽ വ്യാപരിച്ചിരിക്കണം. അതാണ് എൻ്റെ, ശരിക്കു പറഞ്ഞാൽ എൻ്റെ എഴുത്തുകാർ നിലയിലെ ആദ്യത്തെ സ്വത്തുരക്ഷ അതായിരിക്കാൻ. അപ്പോൾ അത് അമ്മയോടുള്ള കടപ്പാടതാണ്. അപ്പോൾ എല്ലാ തരത്തിലും പിന്നെ എല്ലാ ത്യാഗങ്ങളും ജീവിതം മുഴുവൻ ത്യാഗമാക്കുമായിട്ടൊരു അമ്മയായിരുന്നു. അമ്മ ഞങ്ങളുടെ മാത്രം അമ്മയായിരുന്നില്ല, ആ നാട്ടിൽ സാധാരണക്കാർ കഷ്ടപ്പെടുന്നവരുടെ മുഴുവൻ അമ്മയായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ജനിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശസ്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമോ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി അമ്മയായതുകൊണ്ട് ഞാൻ എപ്പോഴും അമ്മയെ ഓർമ്മിക്കുന്നു. എനിക്കൊന്ന് അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാൻ മതി. നമസ്കാരം സാർ, എൻ്റെ പേര് രജിൽ. എൻ്റെ ചോദ്യം, നമ്മുടെ ഇന്ന് പഴയ പാട്ടുകൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ നമ്മൾ, എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഴയ പാട്ടുകളുടെ വരികൾ നമ്മുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഇന്നത്തെ പാട്ടുകളുടെ വരികൾ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കന്നെ മറന്നു പോവാണ്. അപ്പൊ അത് പണ്ടത്തെ പാട്ടുകളിലൊക്കെ കാവ്യ ഭംഗിയും അതുപോലെ ആ മ്യൂസിക് ഡയറക്ടേഴ്സിന് കഴിവ് കൂടി അതിന് മാനദണ്ഡമാണ്. അപ്പൊ സാർ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, സാർ എഴുതിയ കാലവും ഇപ്പോഴത്തെ കാലം തമ്മിൽ ഒരു വ്യത്യാസം എന്താണെന്ന് സാറിന് തോന്നുന്ന ഒരു അനുഭവം? അല്ല, ഇപ്പോൾ ഞാനോട് എഴുതി എ ഫോർ ആപ്പിൾ പിള്ളേരുടെ പടം. ഈ ചെറുപ്പക്കാരുടെ ഒരു പടത്തിന് ഞാൻ പാട്ട് എഴുതി എ ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ. അതിന് തൊട്ട് മുമ്പ് ഓട്ടം എന്നൊരു പടത്തിന് ഒരു പാട്ട് എഴുതി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ജയരാജൻ്റെ ഭയാനകത്തിന് പാട്ട് എഴുതി. തകഴിയുടെ കയറിലെ ഒരു പോർഷൻ എടുത്ത് സിനിമയ്ക്കാണ്. ടോവിനോ തോമസ് നായകനായിട്ട് പോയി കുപ്രസിദ്ധം പയ്യൻ്റെ പാട്ട്. ഞാനിപ്പോഴും വല്ലപ്പോഴും എഴുതുന്നുണ്ട്. പക്ഷേ ഈ നിങ്ങൾ പറയുന്ന പോലെ മാറ്റം എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദക്ഷിണാമൂർത്തി സ്വാമി എന്താണ് സംഗീത സംവിധാനത്തെ കാണുന്നത്. അദ്ദേഹം പറയുന്നത് തമ്പിയുടെ പാട്ട് ഞാൻ സംഗീതത്തിലൂടെ വായിക്കുകയാണ്. ദേവരാമാഷ എന്താ പറയുന്നത്, എനിക്ക് കവിത കിട്ടിയാലേ സംഗീതം വരൂ എന്നാണ്. പക്ഷെ ഇന്നത്തെ സംഗീത അങ്ങനെയല്ല, അവർക്ക് കവിത വേണ്ട. അവരാദ്യം എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ കവിയെ വിളിക്കുന്നില്ല. അന്ന് ആദ്യം കവിയാണ് വിളിക്കുക. കവിയെ വിളിച്ചാൽ കവിയോട് അഭിപ്രായം ചോദിക്കും, മ്യൂസിക് ആരാ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും. അതായിരുന്നു കവികളുടെ വാല്യൂ. ഉദാഹരണത്തിന് മഹാനായ വയലാറാമെന്ന ഉദയാശ്രീയെ കൊണ്ടുപോയി, അല്ല മഹാനായ ദേവരാജ മാസ്റ്ററെ ഉദയാശ്രീയെ കൊണ്ടുപോയി വയലാറാമെന്നാണ്. അങ്ങനെ വയലാർ ദേവരാജ ടീം ഉണ്ടാകുന്നത് നിലനിൽക്കുന്നത്. അതുപോലെ ഗണേഷ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കൈപ്പിക്കുട്ടാടിയുടെ കമ്പനിയിൽ അർജുന മാസ്റ്റർ കൊണ്ട് ഞാനാണ് ശ്രീമാർ. അങ്ങനെ ശ്രീമാർ അർജുന ടീം ഉണ്ടാകുന്നത്. ഇന്നങ്ങനല്ല, ഇനി മ്യൂസിക് ഡയറക്ടറെ പാട്ടായിരുന്നു തീരുമാനിക്കുന്നത്, നിർമ്മാതാവ് സംവിധാനമല്ല. ഇന്ന് മ്യൂസിക് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് ആര് പാട്ട് എഴുതണമെന്ന്. പ്രൊഡ്യൂസർക്കോ ഡയറക്ടർക്കോ അവകാശമില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഗാനരചിതാക്കളാണെങ്കിലും സംഗീത സംവിധാനമാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാണ്. അവർക്ക് പലർക്കും മലയാളം അറിയില്ല. ഞാൻ പേരുകളെടുത്ത് പറയുന്നത്, ഇന്നത്തെ ടോപ്പ് മോസ്റ്റായിട്ട് നിൽക്കുന്ന പല മ്യൂസിക് ഡയറക്ടേഴ്സും മലയാളം ശരിക്കും സംസാരിക്കാൻ അറിഞ്ഞോളൂ. മലയാളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയോ ഫ്രഞ്ചോ ആയിരിക്കും, മലയാളം പഠിച്ചിട്ടില്ല. അവർക്കെങ്ങനെ കവിത മനസ്സിലാകും? അപ്പോൾ ഇപ്പം നമ്മുടെ ഒരു വലിയ, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പാടാൻ ചെയ്യുന്ന ഒരു മ്യൂസിക്, ഞാൻ പേര് പറയില്ല, മ്യൂസിക് ഡയറക്ടർ ഏറ്റവും കൂടുതൽ പാട്ട് എഴുതുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യനോട്, ഒരു കവിയോട്, അദ്ദേഹം കവിയല്ല പാട്ടെഴുത്താൻ വന്ന ആളാണ്, കവി എന്നല്ല അറിയപ്പെടുന്ന ആളല്ല, പക്ഷേ പാട്ട് കുറേ പാട്ട് ഹിറ്റായിട്ടുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞതെന്താ പറയുക, ഗിവ് മീ വേർഡ്സ് ആസ് പെർ മൈ ട്യൂൺ, എനിക്ക് വാക്കുകൾ മതി, ഈ കവിത കുന്തൊന്നും വേണ്ട എന്ന് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞതാണ്. യു ഗീവ് മീ വേർഡ്സ് യുണോ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇത് ആ പാട്ടെഴുതാൻ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞു. ഞാൻ അയാളോട് ചോദിച്ചാൽ സാർ ഞാൻ എന്ത് ചെയ്യും? അതായത് എൻ്റെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, പണ്ട് പാട്ടെഴുത്തുകാരന് സംഗീത സംവിധായകന് മേൽശാന്തിമാരായിരുന്നു. ഇന്ന് മ്യൂസിക് ഡയറക്ടർ സംഗീത സംവിധായകൻ മേൽശാന്തിയും പാട്ടെഴുതാൻ കീശാന്തിയായി എന്ന് പറഞ്ഞു.
അപ്പം ഈ പാട്ടെഴുത്തുകാരൻ ആ യുവ സുഹൃത്ത് എൻ്റെ അനുജൻ എന്നെ വിളിച്ച് പറയാം, സാറേ സാറ് പണ്ട് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞില്ലേ പാട്ടെഴുത്തുകാരൻ കീശാന്തിയായെന്ന്. ഞങ്ങളുടെ സീ അതല്ല സാർ, ഞങ്ങൾ അതിനെ അത് ഇപ്പം മ്യൂസിക് ഡയറക്ടർ മേശാന്തിയും ഞങ്ങൾ അടിച്ചു കളിക്കാരനുമാണ്, ഞങ്ങൾ അടിച്ചു കളിക്കാരുമാണ്. ഇത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ട് എഴുതുന്ന ഒരു പാട്ട് എന്നോട് പറഞ്ഞ വാചക പേര് പറയല്ല. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് എങ്ങനെ പ്രതീക്ഷിക്കും? പിന്നെ വേറൊന്ന്, ഇന്ന് ഏതെങ്കിലും സിനിമയിലെ കഥാനായകൻ ചൂണ്ടനക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് നിങ്ങൾ സൂപ്പർ ഹിറ്റായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു ഓരോ പാട്ടും പ്രേം നസീറോ മധുവോ സത്യൻ മാഷറോ ചുണ്ടനക്കിയതാണ്, അവരുടെ ലിപ് മൂവ്മെൻറ്റ് പാടിയതാണ്. അപ്പം നമ്മൾ അവരുടെ വിശ്വസം നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പം അകലേകലെ നീലാകാശം അലതല്ലും മേഘത്തെടുത്ത് പറയുമ്പോൾ സത്യൻ മാഷ കടൽ തീരത്ത് ഇങ്ങനെ കൈവെക്കുന്നത് നമ്മുടെ മനസ്സിൽ വരും, ആ വിശ്വസം നമ്മുടെ മനസ്സിൽ വരും. ഇന്നത്തെ നിങ്ങളെ കാണും. ഇന്നിപ്പോൾ ഇന്നത്തെ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ സിനിമകൾക്ക് പാട്ട് ആവശ്യമില്ല, അനാവശ്യമാണ്. കാരണം ഇന്നത്തെ സിനിമകൾക്ക് പാട്ടുകൾക്ക് ഒരു ഗായകൻ ഒരു കഥാപാത്രം പാടുന്നില്ല. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ പാട്ടുകൾ ഉപയോഗിക്കുന്നത് റീ റെക്കോർഡിങ്ങിനാണ്. പല പടങ്ങളിലും പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ട് ഒരു ചരണം ഉപയോഗിക്കത്തില്ല, അവസാനം ഒരു പല്ല ഒരു ചരണം ഇടുള്ളൂ, ബാക്കി എടുത്തില്ല. ഞാൻ അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ ഒരു പടം ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു പടത്തിൽ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ പിന്നെ പാട്ട് ഇത്രയും ചെയ്യുന്നത്, എന്തൊരു ഒരു പല്ലയും ഒരു ചരണവും മതിയായാലും എന്തിനും നിങ്ങളുടെ എടുത്തിട്ട് കട്ട് ചെയ്തത്? അല്ലാതെ നമ്മൾ യൂട്യൂബ് ഇടാം മുഴുവനും, സിനിമയിൽ വേണ്ട. സിനിമയിൽ ചിലപ്പോൾ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടില്ല പാട്ടെന്തിന്. അപ്പോൾ ചെറുപ്പക്കാർക്ക് പാട്ട് ഇഷ്ടമില്ല എന്ന് പോലും പറയുന്ന ഒരു ഒരു സംവിധാനം നമ്മളെന്തിൻ്റെ പാട്ട് കൊടുക്കുന്നത്, എൻ്റെ പാട്ട് എഴുതുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഏത് ഭാഷ എടുത്താലും ഒരു ഇപ്പോൾ ഹൃദയസരസിലെ പ്രണയപുഷ്പമേ ഒരു മുറിക്കകത്ത് മനോഹരി മനോരസത്തിൽ എൻ്റെ തന്നെ പാട്ടാണ് എല്ലാ ഒരു മുറിക്കകത്ത് പ്രേമശേഷിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാൻ പാട്ട് തരും. പക്ഷെ നമ്മൾ ആ പാട്ട് സൂപ്പർ ഹിറ്റല്ലേ, ഇപ്പോഴും ഓർക്കുന്നില്ലേ? ഇപ്പം എങ്ങനെ 60 പെണ്ണുങ്ങൾ കൊണ്ടുവിലക്കും 60 വന്നിട്ട് തുടക്കമാണ്. ആദ്യം കൊണ്ടുവിലക്കുന്ന കാണുന്നത് 60 പെണ്ണുങ്ങൾ ഇങ്ങനെ ബാക്ക് ഷോട്ട് എടുക്കുള്ളൂ, കുണ്ടി ആദ്യം കാണിക്കുള്ളൂ, ബാക്കി ഫ്രണ്ട് കാണിക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ 60 ഇങ്ങനെ കൊല്ലിക്കും. അപ്പോൾ അടുത്ത ഒരു വരി കഴിയുമ്പോൾ എല്ലാത്തിനും ഡ്രസ്സ് മാറും, മാജിക്കാണ്. പിന്നെ അടുത്ത ഒരു വീണ്ടും ഡ്രസ്സ് മാറും. ഇതിങ്ങനെ ഒരു അത് ഇങ്ങനെ അല്ലാതെ ഏതെങ്കിലും പ്രേമഗാനം നിങ്ങൾക്ക് കാണാൻ പറ്റും? ഇന്ന് ഒരു നായകൻ നിന്നൊരു പാടുന്നതായിട്ട് ഉണ്ടോ? നായകൻ ദുഃഖത്തിലോ സുഖത്തിലോ പാടുന്നോടില്ല. അപ്പോൾ ഇങ്ങനെ നൃത്തമാണ് ഇന്നത്തെ പാട്ട്. അപ്പോൾ നൃത്ത സംവിധാനം തുടങ്ങുന്നത് നൃത്ത സംവിധാനം മ്യൂസിക് ഡയറക്ടർ കൂടെ എങ്ങനെയാണ് പാട്ട്? അത് ഞാൻ നമ്മൾ പകുതി ഒരു ആദ്യത്തെ ഭാഗം പല്ലയും നമ്മൾ ഊട്ടിയിലെടുക്കും, ബാക്കി പകുതി ന്യൂസിലൻഡിൽ കൊടുക്കും. കാരണം സൂപ്പർ സ്റ്റാർ പറയുന്നുണ്ട് ന്യൂസിലൻഡിൽ പോകണമെന്ന്. അദ്ദേഹത്തിന് ഇപ്പോൾ ന്യൂസിലൻഡിൽ പോകാൻ പല ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും ന്യൂസിലൻഡിൽ പാട്ടെടുക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇവർക്ക് ന്യൂസ് പിന്നെ സൂപ്പർ സ്റ്റാറിൻ്റെ അടിമകളാണ് നിർമ്മാതാക്കൾ. നിർമ്മാതാക്കൾ ഇപ്പോൾ വെറും വേലക്കാർ. ഇപ്പോൾ പടത്തിൽ ഇപ്പോൾ സിനിമയിൽ വലിയൊരു നായകന്മാരാണ്, അല്ല സൂപ്പറൊന്നും ചെറുതൊന്നുമില്ല, എവിടെയാണെന്ന് ചെറിയ. ഇപ്പോൾ പിന്നെ നമ്മുടെ സൈനികൻ പോലും നായകൻ അതേവാ ഭരിക്കുന്നത്, നായകന്മാരാണ് ഭരിക്കുന്നത്, മറ്റുള്ളവർക്ക് ജോലിക്കാരെ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ പാട്ടുകൾക്ക് എന്താ സ്ഥാനം? നിങ്ങൾ പഴയ പാട്ടുകൾ അങ്ങനെയല്ല, പണ്ട് എങ്ങനെയാണ് ഒരു കഥ ഡിസ്കസ്. ഇപ്പം നിങ്ങൾ ഹൃദയസരസ്വലി പ്രണയപുഷ്പം എന്ന് പറയുന്ന ആ പാട്ട് എഴുതുമ്പോൾ പാടുന്നവരായ സിനിമയുടെ സ്റ്റോറി ഡിസ്കസ് എന്നെ വിളിച്ചു, മനസ്സിലാക്കണം. ആ കഥ ചർച്ച നടക്കുമ്പോൾ എനിക്കൊരു കാര്യമില്ല. എസ് എൽ പി സ്വാതന്ത്ര്യം ഞാനും സംവിധായകൻ എം കൃഷ്ണൻ നായരും ടി വാസുവും നിർമ്മാതാവും 4 കഥ ചർച്ച തുടങ്ങുന്നത്. ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഒരുമിച്ചാണ് എഴുതുന്നത്, പിന്നീടായാലും എഴുതുന്നത്. അപ്പോൾ പാട്ടിനെക്കുറിച്ച് എനിക്ക് പറയാം, ഇവിടെ ഒരു പാട്ടാകാം അല്ല ഇവിടെ അവിടെ പാട്ട് വേണ്ട എനിക്ക് പറയാൻ അവകാശമുണ്ട്. ആ അവസ്ഥ ഇന്നില്ല. ഇന്ന് എങ്ങനെയെന്ന് പറഞ്ഞാൽ പാട്ട് മ്യൂസിക് ഓക്കെ, ട്യൂൺ ഓക്കെ ആവുന്നു, ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും കോറിയോഗ്രാഫറും കൂടെ ഇരുന്ന് പാട്ട് കേൾക്കുന്നു. കാരണം കോറിയോഗ്രാഫർ വേണം, കാരണം അങ്ങനെ പറയാൻ താളമൊക്കെ ഇടണം, ചേഞ്ച് ഫാസ്റ്റ് നമ്പർ വേണം എന്നൊക്കെ പറയും. അപ്പോൾ കോറിയോഗ്രാഫറും പിന്നെ പാട്ട് സംഗീത സംവിധായകനും സംവിധാനം ഇരിക്കുന്നു, ട്യൂൺ ഓക്കെ. അപ്പോൾ രണ്ട് പറഞ്ഞ് രണ്ടോ മൂന്നോ പാട്ടേ ഉണ്ട്, 2 ട്യൂൺ ഓക്കെയാണ്. ട്യൂൺ ഓക്കെ ആയി കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ? പാട്ട് എഴുതുവാൻ ആരാണെന്ന് മ്യൂസിക് ഡയറക്ടർ പറയും, പിന്നെ ഡയറക്ടർ പോയി. മ്യൂസിക് ഡയറക്ടർ ഈ ട്യൂണ് നമ്മുടെ വാട്സാപ്പിൽ പാട്ട് എഴുതാൻ അയച്ചു കൊടുക്കും. തമ്മി കാണത്തില്ല, വാട്സപ്പിൽ പാട്ടെഴുത്താൻ അയച്ചു കൊടുക്കും. പാട്ടെഴുത്താൻ അയാളുടെ വീട്ടിൽ നിന്നോ ഏതെങ്കിലും സ്ഥലത്തിരുന്ന് ഈ വാട്സപ്പ് കേട്ടിട്ട് അദ്ദേഹം ആ വാട്സപ്പിൽ അയച്ച് അദ്ദേഹം അതിന് ഈണത്തനുസരിച്ച് കുറേ വരികൾ എഴുതും. അദ്ദേഹം വാട്സപ്പ് അത് മ്യൂസിക് തിരിച്ചയച്ചു കൊടുക്കും, റെക്കോർഡിംഗ് നടക്കും. പിന്നെ പാട്ടെഴുത്തുകാരൻ ഞങ്ങളൊക്കെ വെച്ചാൽ കമ്പോസിങ്ങിന് ദിവസങ്ങളോളം ഇരുന്ന് ഈ ട്യൂൺ ഓക്കെ ചെയ്യിച്ച് പിന്നെ റിഹേഴ്സൽ നടത്തി പിന്നെ വിത്ത് ഓർക്കസ്ട്ര റിഹേഴ്സൽ നടത്തി പിന്നെ റെക്കോർഡിങ്ങിന് പോകുന്നത്. അപ്പോൾ ആ കാലഘട്ടം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, ആ പാട്ടുകളും തിരിച്ചു വരില്ല, അസാധ്യമാണ്. കാരണം കാലം മാറി. എനിക്ക് തോന്നുന്നു സമയം തമ്പി സാറിൻ്റെ
ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പറഞ്ഞാലും തീരാത്ത അത്ര വിശേഷങ്ങൾ തമ്പി സാറുമായിട്ട് പങ്കുവെക്കാനുണ്ട്, അദ്ദേഹത്തിന് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ ചെറിയ ഫ്രെയിം വർക്ക്, ഈ സെഷൻ്റെ ഫ്രെയിം വർക്ക് മൂലം നമുക്കിവിടെ തൽക്കാലം അവസാനിപ്പിക്കുക. എന്നാലും ഈ ഒരു മണിക്കൂർ 45 മിനിറ്റ് തികച്ചും ഞങ്ങൾ ആസ്വാദകർ, ഞങ്ങളെപ്പോലെ ആസ്വാദകർ ആസ്വദിച്ചു. വളരെ പുതിയ കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും കേട്ടത്. സാധാരണ എല്ലാം പാട്ടിനെ പറ്റിയാണ് പറയാറ്, പക്ഷേ അദ്ദേഹം കവിതയിൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് മുമ്പിൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നു വളരെ സന്തോഷം സാർ മാതൃഭൂമിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചതിൽ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി നന്ദി പറയും. എനിക്ക് മാതൃഭൂമിയോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. കാരണം ഇത് അവരുടെ മൂന്നാമത്തെ ഉത്സവമാണെന്നാണ് ഞാൻ അറിയുന്നത്. ആദ്യത്തെ രണ്ട് ഉത്സവത്തിന് ശ്രീകുമാരൻ എന്ന പേര് അവർ ഓർമ്മിച്ചില്ല. ഈ മൂന്നാമത്തെ ഉത്സവത്തിന് എന്നെ ഓർമ്മിക്കാൻ കാരണം എൻ്റെ ആത്മകഥ മാതൃഭൂമി ആഴ്ച പോയി വരുന്നതാണ്. അതിന് നല്ല റീഡർഷിപ്പ് ഉള്ളത് അതുകൊണ്ടാണ് ഓർമ്മിച്ചത്. ഞാൻ ജീവിതത്തിൽ അതെ, അത് ഇതൊരു തെളിവ് കൂടാണ്. ഞാൻ ജീവിതത്തിൽ എല്ലാം നേടിയെടുത്തത് എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും എൻ്റെ ടാലൻറ്റ് കൊണ്ടുമാണ്. ആരും എന്നെ ഉന്തിയും തള്ളിയും ഞാൻ വന്നതല്ല. ആരും എൻ്റെ മാതൃഭൂമി പോലും എന്നെ അംഗീകരിച്ചത് അവരുടെ മൂന്നാമത്തെ സെഷനാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എങ്കിലും എനിക്ക് മാതൃഭൂമിയുടെ അങ്ങേയറ്റം നന്ദിയുണ്ട് എന്ന് മാത്രമല്ല, മാതൃഭൂമിയുടെ ആഴ്ചപ്പോലെ സുഭാഷ് ചന്ദ്രനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. എന്താ വെച്ചാൽ സുഭാഷ് ചന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മകഥ എഴുതുമായിരുന്നില്ല എന്ന് നിങ്ങളറിയണം. കാരണം സുഭാഷ് ചന്ദ്രൻ ഒരു വീക്കിലിടെ ചാർജ് ഏറ്റെടുത്തപ്പോൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു എനിക്ക് വേണ്ടി ചേട്ടൻ എന്തെങ്കിലും ചെയ്യണം, ഞാൻ വീക്കിലിടെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു, പക്ഷേ അതൊന്നും ഞാൻ ചിലപ്പം എന്നോട് പറയും എന്തുകൊണ്ട് ആത്മകഥ എഴുതുക, എനിക്ക് ആത്മകഥ താല്പര്യം എന്തുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ സത്യമേ പറയും, സത്യം പറയും ഒരുപാട് ശത്രുക്കളുണ്ടാകും, ആരെങ്കിലും വന്ന് ക്വട്ടേഷൻ പാട്ട് ചോദിച്ചു എൻ്റെ കൊന്നാൽ എന്ത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആത്മകഥ വേണ്ടെന്ന് പറഞ്ഞു. അല്ല, ആത്മകഥ എഴുതണം എന്ന് പറഞ്ഞു നിരന്തരം അവനെ നിർബന്ധിച്ച് കുറേശ്ശെക്കുറിച്ച് എഴുതി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു സുഭാഷ് ചന്ദ്രൻ. അത് ഞാൻ സുഭാഷ് ചന്ദ്രൻ നന്ദി പറയുന്നു, മാതൃഭൂമി ആഴ്ചപ്പൂപ്പിനും നന്ദി പറയുന്നു, അതിൻ്റെ സാരഥികൾക്ക്, പിന്നെ പി വി ജിക്ക്. ഞങ്ങൾ വേറെ പഴയ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ സിനിമയിലുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഫിലിം ചേമ്പറിലൊക്കെ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ ഇതിൽ എന്നെ ഉൾപ്പെടുത്തിയതിൽ ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്ന മാതൃഭൂമിയോട് എനിക്ക് നന്ദി, അങ്ങേയറ്റം നന്ദിയുണ്ട്. പിന്നെ എൻ്റെ കൂടെ എനിക്ക് എൻ്റെ പാട്ടുകളുടെ ആരാധന കൂടിയാണ് ഹരി. അതുകൊണ്ട് എനിക്ക് ഹരിലാൽ എൻ്റെ കൂടെ വന്നപ്പോൾ എനിക്ക് സന്തോഷം. എന്ന് വെച്ചാൽ ശരിക്കും എൻ്റെ പാട്ടുകളെ സ്നേഹിക്കുന്ന ആളാണ്, അതുപോലെ എൻ്റെ പാട്ടുകളെ സ്നേഹിക്കുകയാണ് സുഭാഷ് ചന്ദ്രനും. വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്, അവരെ പാട്ട് സുഭാഷ് ചന്ദ്രൻ ഒരുമിച്ച് പാടുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഹരിലാലിനെ എൻ്റെ കൂടെ കിട്ടിയതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടുതൽ നേരം നിങ്ങളുമായി പങ്കിടാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു വലിയ വിഷയമാണ്, ഇതൊരു മണിക്കൂറിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അനവധി ഇതിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ കടന്നു പോകാതിരുന്നിട്ടുണ്ട്, കാരണം പറ്റില്ല അതുകൊണ്ട്. നന്ദി, നമസ്കാരം എല്ലാവർക്കും, എൻ്റെ നന്ദി.